ഹായ് ഡിയർ ഫ്രണ്ട്സ്, നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ സസ്പെൻസ് അക്കൗണ്ടിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. നേരത്തെ നമ്മൾ എറർ ലൊക്കേറ്റ് ചെയ്യാനുള്ള പല സ്റ്റെപ്പുകൾ മറ്റൊരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ എല്ലാ തരത്തിലുള്ള സ്റ്റെപ്സും പരാജയപ്പെടുന്ന സമയത്ത് ഏറ്റവും അവസാനത്തെ ഒരു പടിയായിട്ടാണ് നമ്മൾ സാധാരണ സസ്പെൻസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാറുള്ളത്. ഒരു ട്രയൽ ബാലൻസിനകത്തുള്ള എറേഴ്സ് ലൊക്കേറ്റ് ചെയ്യാനുള്ള എല്ലാ സ്റ്റെപ്പും പരാജയപ്പെടുമ്പോൾ അതിൽ ഡിഫറൻസ് വരുന്ന എമൗണ്ട് രണ്ട് സൈഡും ടാലി ആക്കാൻ കഴിയുന്നില്ലെങ്കിൽ, ട്രയൽ ബാലൻസിന് രണ്ട് സൈഡും ഈക്വൽ ആക്കാൻ കഴിയുന്നില്ലെങ്കിൽ, അവിടെ ഡിഫറൻസ് വരുന്ന എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നതിന് വേണ്ടി താൽക്കാലികമായി ഉണ്ടാക്കുന്ന ഒരു അക്കൗണ്ട് ടെമ്പററി അക്കൗണ്ടാണ് സസ്പെൻസ് അക്കൗണ്ട് എന്ന് പറയുന്നത്. ഈ സസ്പെൻസ് അക്കൗണ്ടിലേക്ക് നമ്മൾ ട്രയൽ ബാലൻസിലെ ഡിഫറൻസ് എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ, പിന്നീട് നമ്മൾ ഏതെങ്കിലും സമയത്ത് എറേഴ്സ് ലൊക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ, തിരിച്ചറിയുകയാണെങ്കിൽ, ആ സമയത്ത് എന്ത് ചെയ്യണം? സസ്പെൻസ് അക്കൗണ്ടിൽ നിന്ന് അതിനെ റെക്റ്റിഫൈ ചെയ്യണം. അങ്ങനെ ഏത് സമയത്താണോ മുഴുവൻ എറേഴ്സും ലൊക്കേറ്റ് ചെയ്യപ്പെടുക എങ്കിൽ, അതെല്ലാം തന്നെ റെക്റ്റിഫൈ ചെയ്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി സസ്പെൻസ് അക്കൗണ്ട് ക്ലോസ് ചെയ്യപ്പെടും. അപ്പോൾ ഈ ഒരു ട്രയൽ ബാലൻസിനകത്തുള്ള ഡിഫറൻസ് എമൗണ്ടിനെ താൽക്കാലികമായി അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കുന്ന തികച്ചും ടെമ്പററി ആയിട്ടുള്ളൊരു അക്കൗണ്ടാണ് സസ്പെൻസ് അക്കൗണ്ട് എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പഠിച്ചതുപോലെ തന്നെ, ഇഫ് എറേഴ്സ് ആർ നോട്ട് ഡിസ്ക്ലോസ്ഡ്, ദ ഡിഫറൻസ് ഇൻ ട്രയൽ ബാലൻസ് ഈസ് ട്രാൻസ്ഫേർഡ് ടു സസ്പെൻസ് അക്കൗണ്ട്. എറേഴ്സ് ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ, ഡിഫറൻസ് വരുന്ന എമൗണ്ടിനെ സസ്പെൻസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. ലേറ്റർ ഓൺ വെൻ എറേഴ്സ് വിൽ ബി ലൊക്കേറ്റഡ്, ദേ ക്യാൻ ബി റെക്ടിഫൈഡ് ത്രൂ സസ്പെൻസ് അക്കൗണ്ട്. പിന്നീട് ഏതെങ്കിലും സമയത്ത് എറേഴ്സ് ലൊക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ, സസ്പെൻസ് അക്കൗണ്ടിലൂടെ തന്നെ വേണം അതിനെ റെക്ടിഫൈ ചെയ്യാൻ. അതിനെ കറക്റ്റ് ചെയ്യേണ്ടത് സസ്പെൻസ് അക്കൗണ്ടിലൂടെ തന്നെ ആയിരിക്കണം. വെൻ ഓൾ എറേഴ്സ് ആർ ലൊക്കേറ്റഡ്, സസ്പെൻസ് അക്കൗണ്ട് വിൽ ബി എലിമിനേറ്റഡ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എല്ലാ എറേഴ്സും ലൊക്കേറ്റ് ചെയ്യപ്പെട്ട് കഴിയുമ്പോൾ സസ്പെൻസ് അക്കൗണ്ട് ഇല്ലാതെയാവും. ഇഫ് ഡെബിറ്റ് സൈഡ് ഇസ് ഷോർട്ട്, സസ്പെൻസ് അക്കൗണ്ട് ഇസ് ഓപ്പൺ ഓൺ ഡെബിറ്റ് സൈഡ് ബൈ ഡിഫറൻസ് ഇൻ ട്രയൽ ബാലൻസ്. നമ്മൾ ട്രയൽ ബാലൻസ് നോക്കുന്ന സമയത്ത് ട്രയൽ ബാലൻസിൻ്റെ ഡെബിറ്റ് സൈഡിലെ എമൗണ്ട് ആണ് കുറവുള്ളതെങ്കിൽ, എന്ന് പറയുമ്പോൾ ക്രെഡിറ്റ് സൈഡിലെ എമൗണ്ട് കൂടുതലാണ്, ഡെബിറ്റ് സൈഡിലെ എമൗണ്ട് കുറവാണ്, ഡിഫറൻസ് വരുന്നത് ഡെബിറ്റ് സൈഡിലാണ്, ഷോർട്ട് വരുന്നത് എങ്കിൽ, നമ്മൾ എന്ത് ചെയ്യണം? സസ്പെൻസ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക. സസ്പെൻസ് അക്കൗണ്ട് നമ്മൾ സാധാരണ അക്കൗണ്ടിന് അതേ ഫോർമാറ്റ് ആണ് അല്ലേ. അതിനകത്ത് നമ്മൾ ഡേറ്റ്, പർട്ടിക്കുലേഴ്സ് തുടങ്ങിയിട്ടുള്ള എല്ലാ എമൗണ്ട് കോളം ഉൾപ്പെടെയുള്ള കോളങ്ങളാമുള്ള ഒരു സാധാരണ അക്കൗണ്ട് ഫോർമാറ്റിലാണ് സസ്പെൻസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ ട്രയൽ ബാലൻസ് ഡെബിറ്റ് സൈഡിലാണ് എമൗണ്ട് കുറവുള്ളതെങ്കിൽ, നമ്മൾ സസ്പെൻസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ സസ്പെൻസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് അതിന് ഡെബിറ്റ് സൈഡിലാണ് എന്ത് എൻട്രി ചെയ്യേണ്ടത്? ഡിഫറൻസിൻ്റെ എമൗണ്ട് എൻട്രി ചെയ്യേണ്ടത്. അപ്പോൾ ട്രയൽ ബാലൻസിൽ ഡെബിറ്റ് സൈഡിൽ, ഫോർ എക്സാമ്പിൾ, ഡെബിറ്റ് സൈഡിൽ ഒരു 1000 രൂപയുടെ കുറവ് ഡെബിറ്റ് സൈഡിലുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ട്രയൽ ബാലൻസിൻ്റെ ഡെബിറ്റ് സൈഡിൽ എന്ത് ചെയ്യുന്നു? സസ്പെൻസ് അക്കൗണ്ട് എന്ന് എഴുതി അവിടെ 1000 രൂപ എഴുതി രണ്ട് സൈഡും ഈക്വലാക്കി ട്രയൽ ബാലൻസ് നമ്മൾ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുന്നു. ഇനി സസ്പെൻസ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ, നമ്മൾ സസ്പെൻസ് അക്കൗണ്ട് ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നു, ആ അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ തന്നെ വേണം നമ്മൾ എന്ത് എഴുതാൻ? ഡിഫറൻസ് ഇൻ ട്രയൽ ബാലൻസ് എന്ന് എഴുതാം. അപ്പോൾ അതിന് ഡെബിറ്റ് സൈഡിൽ ടു ഡിഫറൻസ് ഇൻ ട്രയൽ ബാലൻസ് എന്ന് സസ്പെൻസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ എഴുതണം. പിന്നീട് നമ്മൾ ഓരോ എറർ ലൊക്കേറ്റ് ചെയ്യുന്ന സമയത്തും അത് ഈ സസ്പെൻസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലോ ക്രെഡിറ്റ് സൈഡിലോ എൻ്റർ ചെയ്തുകൊണ്ട് ആണ് അതിനെ റെക്ടിഫൈ ചെയ്യേണ്ടത്. ഓക്കെ, ഇഫ് ക്രെഡിറ്റ് സൈഡ് ഇസ് ഷോർട്ട്, സസ്പെൻസ് അക്കൗണ്ട് ഇസ് ഓപ്പൺഡ് ഓൺ ക്രെഡിറ്റ് സൈഡ് ബൈ ഡിഫറൻസ് ഇൻ ട്രയൽ ബാലൻസ് അല്ലേ. ഇനി ക്രെഡിറ്റ് സൈഡിൽ ഷോർട്ട് വരികയാണെങ്കിലോ, നമ്മൾ സസ്പെൻസ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ അതിൻ്റെ ക്രെഡിറ്റ് സൈഡിലാണ് ബൈ ഡിഫറൻസ് ഇൻ ട്രയൽ ബാലൻസ് എന്ന് എഴുതണം അല്ലേ. നമ്മൾ ട്രയൽ ബാലൻസിൽ ക്രെഡിറ്റ് സൈഡിൽ എമൗണ്ട് കുറവാണ്, എന്താ ചെയ്യുക? ക്രെഡിറ്റ് സൈഡിലാണ് കുറവ് എമൗണ്ട്, ഫോർ എക്സാമ്പിൾ 500 രൂപയുടെ കുറവ് ക്രെഡിറ്റ് സൈഡിൽ വരികയാണ്, നമ്മൾ എന്ത് ചെയ്യണം? 500 രൂപ ക്രെഡിറ്റ് സൈഡിൽ എഴുതിയിട്ട് അവിടെ നമ്മൾ സസ്പെൻസ് അക്കൗണ്ട് ഒന്ന് കൊടുക്കണം അല്ലേ. അപ്പോൾ ഇതേ ഐറ്റം നമ്മൾ ഈ 500 രൂപ സസ്പെൻസ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? സസ്പെൻസ് അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിൽ ബൈ ഡിഫറൻസ് ഇൻ ട്രയൽ ബാലൻസ് ₹500 എന്ന് എഴുതണം. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം സസ്പെൻസ് അക്കൗണ്ടുമായി ബന്ധപ്പെട്ട് പറയുന്നത് ഇതാണ്, എറേഴ്സ് വിച്ച് ഡു നോട്ട് അഫക്ട് ട്രയൽ ബാലൻസ് ആർ നോട്ട് റിഫ്ലക്റ്റഡ് ഇൻ സസ്പെൻസ് അക്കൗണ്ട്. അപ്പോൾ സസ്പെൻസ് അക്കൗണ്ടിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത് എന്താണ്? ട്രയൽ ബാലൻസ് ടാലി ആവാത്തത് കൊണ്ട് ഡിഫറൻസ് വന്ന എമൗണ്ടാണ് ട്രയൽ ബാലൻസ് സസ്പെൻസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ
ട്രയൽ ബാലൻസിനെ അഫക്റ്റ് ചെയ്യാത്ത വല്ല എറേഴ്സും ആണെങ്കിൽ, ഇപ്പോൾ ഏതെങ്കിലും എറേഴ്സ് ട്രയൽ ബാലൻസിനെ ബാധിക്കാത്ത എററാണ്, അങ്ങനെയുള്ള ഒരു എറർ റെക്ടിഫൈ ചെയ്യുമ്പോൾ അതെവിടെ വരില്ല, സസ്പെൻസ് അക്കൗണ്ടിൽ വരില്ല. അപ്പോൾ സസ്പെൻസ് അക്കൗണ്ട് ബാധിക്കുന്ന അക്കൗണ്ട്സ് എന്ന് പറയുമ്പോൾ എന്താണ്, സസ്പെൻസ് അക്കൗണ്ട് ബാധിക്കുന്ന എറേഴ്സ് എന്ന് പറയുമ്പോൾ അർത്ഥം നമ്മൾ ട്രയൽ ബാലൻസ് ഏതെങ്കിലും ഒരു സൈഡിലെ എമൗണ്ട് കൂടുതലോ കുറവോ വരാൻ കാരണമാകുന്ന എറേഴ്സാണ് സസ്പെൻസ് അക്കൗണ്ടിനെ ബാധിക്കുക. അതേസമയത്ത് ട്രയൽ ബാലൻസിൻ്റെ എമൗണ്ടിനെ ബാധിക്കാത്ത ഏതെങ്കിലും എറേഴ്സ് ആണെങ്കിൽ അത് സസ്പെൻസ് അക്കൗണ്ടിലൂടെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല എന്നുള്ളതാണ് ഇതിനകത്ത് പറയുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മൾ ഒന്ന് രണ്ട് എക്സാമ്പിൾസ് നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് ചെയ്യുമ്പോൾ ഒന്നുകൂടെ ക്ലാരിറ്റി വരും. ഓക്കെ, താങ്ക് യു.